വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ. മുത്തച്ഛന്റെ പേപ്പർ വായന ഇനിയും കഴിഞ്ഞിട്ടില്ല. മറ്റെല്ലാവരും ഉമ്മറത്ത് നിന്ന് അകത്തേക്ക് പോയപ്പോൾ ഉണ്ണിക്കുട്ടൻ മാത്രം ഉമ്മറത്ത് തങ്ങി നിന്നു. കുട്ടനായർ അവന്റെ കയ്യിൽ നിന്ന് കൂവളപ്പൂമാല വാങ്ങി അകത്ത് കൊണ്ടുപോയി വച്ചു. കുട്ടിയട്ടൻ നിക്കറ് മാറ്റി ഉമ്മറത്ത് വന്ന് പറഞ്ഞു, നിന്നെ അതാ നിക്കർ മാറ്റാൻ അമ്മ വിളിക്കുന്നു. ഉണ്ണിക്കുട്ടൻ കേട്ടതായി നടിച്ചില്ല. വേണമെങ്കിൽ അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ. അവൻ വിചാരിച്ച പോലെ തന്നെ അമ്മ പഴയ നിക്കറും കുപ്പായവുമായി വന്നു. അകത്തേക്ക് വിളിച്ചാൽ വരാൻ വയ്യ അല്ലേ? അമ്മ കോടി നിക്കർ അഴിച്ചെടുത്ത് പഴയ നിക്കറും കുപ്പായവും ഇടിച്ചു. മുത്തച്ഛൻ പേപ്പർ വായന നിർത്തി കന്നടക്കൂട്ടിലിട്ട് മേപ്പടിമേൽ വെച്ചു. എന്തൊക്കെയാ അമ്പലത്തിലെ വിശേഷങ്ങൾ? അടിയാളുടെ നൃത്തം. എന്ത്? അടിയാളുടെ നൃത്തം. ഓ, അത് ശരി, അടിയാളുടെ നൃത്തം. പിന്നെ നന്ദ്രുണ്ണിപ്പാട്ട്. പിന്നെ പിന്നെ അവൻ എന്ത് പറയാനാണ്? അമ്പലത്തിൽ കണ്ടതൊക്കെ ഓർക്കുമ്പോൾ അടിയാളുടെ നൃത്തം മാത്രമാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ആ പുണ്ണി നാളികേരം പെറുക്കിയ രംഗവും മനസ്സിലുണ്ട്. മറ്റ് പലതും കണ്ടുവെങ്കിലും അവയേറ്റവും ഒരു വ്യക്തത കിട്ടുന്നില്ല. മുത്തച്ഛൻ ചോദിച്ചു, അടിയാളുടെ നൃത്തം എങ്ങനെയാ? അടിയാളുടെ നൃത്തം? അതിന് വാള് വേണ്ടേ? എന്നാ വാള്? കുട്ടിയുടെ സഞ്ചിയിൽ നിന്ന് ചെറിയൊരു റൂൾ വടി എടുത്തു കൊടുത്തു. ഉണ്ണിക്കുട്ടൻ അത് വാങ്ങി നോക്കി, തിരക്കിയിടില്ല. അവൻ റൂൾ വടി വാളാണെന്ന് സങ്കല്പിച്ച് ഉയർത്തിപ്പിടിച്ചു. നൃത്തസമയത്ത് ചെണ്ടകുട്ടിന്റെ വായ്ത്താരി പറഞ്ഞുകൊണ്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഡും ഡം ഡും 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 ഡും. ശരിക്കും അയാളുടെ നൃത്തം തന്നെ. തട്ടുടുത്തിട്ടില്ല, കഴുത്തിൽ മാലയിട്ടിട്ടില്ല എന്ന കുറവേയുള്ളൂ. മുത്തച്ഛൻ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. വായിൽ നിന്ന് മുറുക്കിത്തുപ്പൽ മുണ്ടിലേക്ക് തെറിച്ചു വീണത് മുത്തച്ഛൻ അറിയുന്നില്ല. സന്താശാസ്ത്രക്കളോടെ മുത്തച്ഛൻ ഉണ്ണിക്കുട്ടനെ എടുത്ത് ഒന്ന് വട്ടം കറക്കി. പിന്നീട് അവന്റെ രണ്ട് കവളികളിലും ഉമ്മ വെച്ച് നിലത്ത് വെച്ചു. ഉണ്ണിക്കുട്ടൻ നൃത്തം മതിയാക്കിയിട്ടും മുത്തച്ഛൻ ചിരിച്ചു. ഓർത്തോർത്ത് ചിരിച്ചു പോവുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെ മുത്തച്ഛൻ മുറ്റത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു, രണ്ടാളും അകത്തേക്ക് പോയിക്കോളേ. മുത്തച്ഛൻ പയ്യന് പുല്ലിട്ട് കൊടുക്കാൻ പോവാണ്. ഉണ്ണിക്കുട്ടനും കുട്ടിയേട്ടനും അടുക്കളയിലേക്ക് പോയി. മുത്തശ്ശിയും അമ്മയും അടുക്കളയിലും കുട്ടനായർ തളത്തിലും ഇരുന്ന് ഉണ്ണുകയാണ്. മുത്തശ്ശി ചോദിച്ചു, വേണോ ഒരുരുള? വേണ്ട. ഇന്ന് വെളിച്ചായ പിന്നെ കണ്ണിന്റെ പോള കൂട്ടിയിട്ടില്ലല്ലോ അല്ലേ? അതുവോ, അമ്മയാണ് പറഞ്ഞത്. ഉണ്ണിക്കുട്ടൻ ആകെ എല്ലാം ഒന്ന് നോക്കി. അമ്മയുടെ കിണ്ണത്തിൽ നിന്ന് ഒരു കയ്പക്ക കൊണ്ടാട്ടം എടുത്ത് തിന്നു. ഞളും പുളുന്നിരിക്കുന്നു. കയ്പക്ക കൊണ്ടാട്ടം തിന്നുമ്പോൾ കറും മുറന്നിരിക്കണ്ടേ? അവൻ ഉമ്മറത്തേക്ക് തന്നെ പോകുമ്പോൾ അമ്മ പറഞ്ഞു, മോൻ അച്ഛന്റെ അടുത്ത് പോയി കിടന്നോ? ഉണ്ണിക്കുട്ടനെ കിടക്കാറായിട്ടില്ല. അവൻ ഉമ്മറത്തെത്തിയപ്പോഴേക്കും കുട്ടേട്ടനും വന്നു. ഉണ്ണിക്കുട്ടൻ റൂൾ വടി വീണ്ടും എടുത്തു. ആദ്യം നൃത്തം വെച്ചത് നിലത്തായിരുന്നു. ശരിക്കിങ്ങനെ അല്ല വേണ്ടത്. അടയാൾ നൃത്തം വെച്ച മണ്ഡപം നിലത്തുനിന്ന് ലേശം ഉയർന്നിട്ടായിരുന്നു. ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നൃത്തം വയ്ക്കുന്നത്. ബെഞ്ചിന്മേൽ കയറി നിന്നാൽ ഉയർന്ന സ്ഥലമാകുമെങ്കിലും ബെഞ്ചിന് വീതി പോരാ. മേശമേൽ കയറിയാലോ? പറ്റും. ഉണ്ണിക്കുട്ടൻ ആദ്യം കസാലയിൽ കയറി. അവിടെ നിന്ന് മേശമേൽ കയറി നിന്നു. വീഴും, കുട്ടിയുടൻ പറയുന്നത് കേൾക്കുന്നു. ഇപ്പോൾ മണ്ഡപത്തിൽ കയറി നിൽക്കുകയാണ്. വാളുണ്ട് കയ്യിൽ. നൃത്തം തുടങ്ങാം. നൃത്തം തുടങ്ങി. ആദ്യം സാവധാനത്തിലാണ് തുടങ്ങിയത്. നിമിഷങ്ങൾ ചെല്ലുംതോറും നൃത്തത്തിന്റെ വേഗത കൂടിക്കൂടി വന്നു.
അടിയാളുടെ നൃത്തത്തിൽ കവിഞ്ഞ ചില പൊടിക്കൈകൾ മനോധർമ്മം പോലെ ഉണ്ണിക്കുട്ടൻ കാണിച്ചു. ഇടയ്ക്കിടയ്ക്ക് വട്ടം തിരിയുക, ഒരു കാലിൽ നിന്ന് മാത്രം തുള്ളുക, വാള് കൈമാറ്റി പിടിക്കുക, അവന്റെ പൊടിക്കൈകൾ ഒന്നിനൊന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ എല്ലാം മറന്ന് നൃത്തത്തിൽ ലയിച്ചു. മേശപ്പുറത്താണെന്നോ കയ്യിൽ റൂൾ വടിയുണ്ടെന്നോ കുട്ടിയട്ടൻ നോക്കി നിൽക്കുന്നുണ്ടെന്നോ ഒന്നും അവൻ അറിയുന്നില്ല. ശങ്കുണ്ണി പൊതുവാളുടെ ചെണ്ടകൊട്ട് മാത്രം അവൻ കേൾക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവൻ നൃത്തം വയ്ക്കുകയാണ്. നൃത്തം വയ്ക്കുന്നു, നൃത്തം വയ്ക്കുന്നു. എന്താണത്? ഉമ്മറത്തെ വിളക്ക് കാണാനില്ലല്ലോ. വിളക്ക് എവിടെയാണ്? എല്ലാം തിരിയുകയാണ്, തിരിയുകയാണ്. എല്ലാം തിരിയുന്ന ആ അവസ്ഥയിൽ നിന്ന് ഉണ്ണിക്കുട്ടൻ താഴത്തേക്ക് കമിഴ്ന്നടിച്ചു വീണു. അമ്മയെ ഓടിവരേ, കുട്ടിയട്ടൻ നിലവിളിച്ചു. അമ്മ എച്ചൽക്കായോടെ ഓടിയെത്തി. കമിഴ്ന്നടിച്ച് വീണുകിടക്കുന്ന ഉണ്ണിക്കുട്ടന്റെ ദേഹത്തിൽ കീഴ്ക്കാൻ തുക്കായി വീണുകിടക്കുന്ന കസാലയെടുത്ത് മാറ്റി അവനെ എടുത്തു. നെറ്റിയിൽ നിന്ന് ചോര കുടുകുടാ ചാടുന്നു. ഈശ്വര, എന്റെ കുട്ടിക്ക് എന്തു പറ്റി? ഉണ്ണിക്കുട്ടന് ബോധമില്ല. എല്ലാവരും ഉമ്മറത്തേക്ക് ഓടിയെത്തി. ഉണ്ണിക്കുട്ടന് ബോധം തെളിഞ്ഞിട്ടില്ല. അച്ഛൻ നെറ്റിയിലെ ചോര പഞ്ഞുകൊണ്ട് തുടച്ചു നോക്കി. ചോര ഒഴുകുന്നു നിൽക്കുന്നില്ലെങ്കിലും മുറിവ് സാരമില്ലെന്ന് അച്ഛന് മനസ്സിലായി. പരിഭ്രമിക്കാനൊന്നുമില്ല. അച്ഛൻ കുറച്ചുനേരം പഞ്ഞി നെറ്റിയിൽ അമർത്തി വെച്ചു. മുത്തച്ഛൻ ടിഞ്ചർ അയോഡിനുമായി എത്തി. ഉണ്ണിക്കുട്ടൻ കണ്ണുകൾ തുറന്നു. അപ്പേ, അമ്മയുടെ കുട്ടിക്ക് എന്തു പറ്റി? അമ്മ ഗദ്ഗദത്തോടെ ചോദിച്ചു. അച്ഛൻ നെറ്റിയിലെ മുറിവിൽ നിന്ന് പഞ്ഞി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ബേജാറാവാനൊന്നുമില്ല, കണ്ടില്ലേ? ഇതാ മുറി ഒന്ന് ചെറിയപ്പോളിഞ്ഞ് അത്ര തന്നെ ഉള്ളൂ. അമ്മ നോക്കി. ചെറിയൊരു മുട്ടുസൂചിയോളം പോന്ന തൊടുത്തൊരു വര. അച്ഛൻ ടിഞ്ചറായോടിൻ പഞ്ഞിയിൽ മുക്കി മുറിവിൽ വെച്ചപ്പോൾ ലേശം വേദന തോന്നി. അച്ഛൻ അവനെ മുകളിൽ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. പേപ്പർ വായിച്ചുകൊണ്ട് അച്ഛനും അവന്റെ അടുത്ത് കിടന്നു. ഉണ്ണിക്കുട്ടൻ നെറ്റിയിൽ തപ്പി നോക്കി. പഞ്ഞി എടുത്തു കളഞ്ഞിട്ടില്ല. അവിടെ അമർത്തി തൊട്ടാൽ മാത്രമേ വേദനയുള്ളൂ. വേദനയില്ല, ക്ഷീണമാണ് അവന്. ഒരു ദീർഘനിശ്വാസത്തോടെ അവനൊന്ന് തേങ്ങി. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ? ഒന്നുമില്ല, പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. മുറിയിലെ വളയിൽ തൂങ്ങുന്ന റാന്തൽ വിളക്കിൽ ദൃഷ്ടികൾ നട്ടുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ അടയുന്നു, വീണ്ടും തുറക്കുന്നു. അവന്റെ ബോധമണ്ഡലത്തിൽ പരസ്പര ബന്ധമില്ലാത്ത പലതും നിഴലിക്കുകയാണ്. മഞ്ഞത്തുമ്പികൾ വന്നിരിക്കുന്ന നരച്ച താടിയുള്ള വയസ്സൻ, തെണ്ടിന്മേൽ പാഞ്ഞെത്തുന്ന ഓന്ത്, കുറവന്റെ കൊട്ടയിൽ ചുരുണ്ടുകിടക്കുന്ന പാമ്പുകൾ, നാവിൽ സൂചി തുളച്ച് കയറ്റിയ പാൽക്കാവടിക്കാരൻ, കഴുത്തിൽ കുടമണി കെട്ടിയ ആട്ടിൻകുട്ടി, വിളക്കിന് ചുറ്റും പാറിക്കളിക്കുന്ന പാറ്റകൾ, ഊതി വീർപ്പിച്ച ബലൂണുകളിൽ നിന്ന് ഉരസി വീഴുന്ന ഗൗളികൾ, എലിയെ കടിച്ചുകൊണ്ടോടുന്ന അടിയാളുടെ പൂച്ച, ചുറ്റുവിളക്കിന് നാളികേരം പറക്കുന്ന കുട്ടികൾ, നൃത്തം, ഓടം കൊത്തിക്കൊണ്ടുപോകുന്ന കാക്ക, എല്ലാറ്റിനും ഒടുവിൽ കുടമണി കെട്ടിയ ആട്ടിൻകുട്ടി മാത്രം ബാക്കിയാവുകയാണ്. അതവന്റെ ബോധമണ്ഡലത്തിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കടന്നിരിക്കുകയാണോ? കുടമണി കെട്ടിയ ആട്ടിൻകുട്ടി തുള്ളിക്കളിക്കുന്നു. കുളമ്പടി ശബ്ദം കേൾക്കുന്നു. കുടമണികൾ കിലുങ്ങുന്നു.
കുടമണികൾ കിളുങ്ങുന്നു, കുടമണികൾ കിളുങ്ങുന്നു. ഉറക്കം. അമ്മ ഉണ്ണിക്കുട്ടന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ തടവിക്കൊണ്ട് പറഞ്ഞു, ഉറങ്ങി.